ഏതൊക്കെ കുട്ടികളിലാണ് ഡയപ്പർ റാഷ് കോമൺ ആയിട്ട് ഉണ്ടാവുക? എല്ലാ കുട്ടികൾക്കൊന്നും വരാറില്ല, ചിലർക്ക് ഉണ്ടാവുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഡയപ്പർ റാഷ് ഉണ്ടാവുന്നു? എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു? എന്താണ് ഡയപ്പർ റാഷിൻ്റെ ലക്ഷണങ്ങൾ? ഏത് കുട്ടികളാണ് ഇതിന് ഏറ്റവും സസെപ്റ്റബിൾ ആയിട്ടുള്ളത്? ഏത് കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? നവജാത ശിശുക്കളെയും ചെറിയ കുട്ടികളെയും കോമൺ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ, ഡയപ്പർ റാഷ്. ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ, സീനിയർ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഡയപ്പർ റാഷെന്ന് കേൾക്കുമ്പോൾ പലർക്കും ഉള്ളൊരു ധാരണയുണ്ട് ഇത് ഡയപ്പേഴ്സിനോടുള്ള ഒരു അലർജിയാണെന്ന്. അങ്ങനെയാണ് കുട്ടുമിക്കവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയ, മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു സ്കിന്നിലുണ്ടാകുന്ന ഒരു ഡിസീസാണ്, ഡയപ്പറിനോടുള്ള ഒരു അലർജി അല്ല. അപ്പോൾ എന്തുകൊണ്ട് ഡയപ്പർ റാഷ് ഉണ്ടാവുന്നു? എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു? കൂടുതൽ നേരം ഈർപ്പം തട്ടി നിൽക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. അത് നനവാവാം, അല്ലെങ്കിൽ കുട്ടികൾ മൂത്രമൊഴിക്കുന്നതാവാം, മലം പാസ് ചെയ്യുന്നതാവാം. എന്നിരുന്നാലും ഇങ്ങനെ ഈർപ്പം തട്ടി നിൽക്കുന്നതും അതിനോടൊപ്പം തന്നെ കുറേ സമയം ഡയപ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും, എസ്പെഷ്യലി അത് ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൽഫിറ്റിംഗ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് ആണെങ്കിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. ഈ നനവ്, ഈർപ്പം ഇതൊക്കെ കാരണം സ്കിന്നിൻ്റെ pH മാറുന്നു, അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ മാറ്റം വരുന്നു, സ്കിന്ന് കോംപ്രമൈസ്ഡ് ആവുന്നു. ആ ഒരു ഏരിയയിലുള്ള സ്കിന്ന് സെൻസിറ്റീവാണ്, അത് കോംപ്രമൈസ്ഡ് ആവുന്നു. അങ്ങനെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവുകയും അതിൻ്റെ കൂടെ തന്നെ ബാക്ടീരിയയും അല്ലെങ്കിൽ ഫംഗസിൻ്റെയോ ഇൻഫെക്ഷനും കൂടെ അതിൻ്റെ കൂടെ വരുന്നു. ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു ഡയപ്പർ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു സ്കിൻ ഡിസീസാണ് ഡയപ്പർ റാഷ്. ഏതൊക്കെ കുട്ടികളിലാണ് ഡയപ്പർ റാഷ് കോമൺ ആയിട്ട് ഉണ്ടാവുക? എല്ലാ കുട്ടികൾക്കൊന്നും വരാറില്ല, ചിലർക്ക് ഉണ്ടാവുന്നു. ഏത് കുട്ടികളാണ് ഇതിന് ഏറ്റവും സസെപ്റ്റബിൾ ആയിട്ടുള്ള? ഏത് കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? മാസം തികയാതെ പിറന്ന കുട്ടികൾ, പ്രിമച്യൂർ ആയിട്ടുള്ള കുട്ടികൾ, ഏർലി സ്റ്റേജിൽ ഒരുപാട് മൂത്രം ഒഴിക്കുന്ന ആ ഒരു സമയത്തുള്ള നവജാത ശിശുക്കൾ, പിന്നെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയ സമയത്തുള്ള, നമ്മൾ കട്ടിയാഹാരം തുടങ്ങുന്ന ആ ഒരു പ്രായം, ഒരു 6 മാസം തൊട്ട് ഒരു 9 മാസം വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണുന്നത്. അതേപോലെ ഒരു വയറ്റുനോക്കോ അങ്ങനത്തെ ഒരു ലൂസ് മോഷൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് ഡയപ്പർ റാഷ് ഉണ്ടാവുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. എന്താണ് ഡയപ്പർ റാഷിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണഗതിയിൽ അറിയാം, കണ്ടു കഴിഞ്ഞാൽ തന്നെ, പേരൻസിന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ആ ഒരു ഏരിയയിൽ ഒരു റാഷ് ഉണ്ടാവുക, ചുവന്ന കുരുക്കൾ വരിക, ചുവന്ന് തടിച്ച് പൊന്തുക, അതിൻ്റെ കൂടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഫംഗസിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ കുമിളകൾ പോലെ വരികയോ, വ്രണങ്ങൾ വരികയോ, തൊലി നീങ്ങിപ്പോവുകയോ, ഒരു അളിച്ചിൽ പോലെ ഉണ്ടാവുകയോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഡയപ്പർ റാഷിൻ്റെ ലക്ഷണങ്ങൾ. കാണുമ്പോൾ പാരൻസിന് ഭയങ്കര ടെൻഷനും ബാക്കിയുള്ളവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകില്ല. കുട്ടികൾ പൊതുവെ ഹാപ്പി ആയിരിക്കും, അത് കാരണം ആയിട്ട് അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ നല്ലോണം കുരുക്കൾ ഉണ്ടാവുകയും നല്ല സിവിയറായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവാം, അത് കാരണം കരച്ചിലുണ്ടാവാം, എപ്പോഴും മാന്താനുള്ള ഒരു 4 മാസം പ്രായമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ഇച്ച് ചൊറിച്ചിലിൻ്റെ സെൻസേഷൻ അറിയും. അങ്ങനെയാണെങ്കിൽ അത് മാന്താൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ബട്ട് ഇൻ ജനറൽ അത് കുട്ടികൾ ശാരീരികമായിട്ട് കാര്യമായിട്ട് ബാധിക്കാറില്ല. എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം ഡയപ്പർ റാഷ്? ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, വരാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും പ്രിവെൻഷനാണല്ലോ ചികിത്സയെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ള സംശയമാണ് ഡയപ്പറിൻ്റെ ബ്രാൻഡ് മാറ്റുന്നതുകൊണ്ട് ഇത് മാറുമെന്ന്. ഒരിക്കലുമില്ല, ഡയപ്പറിൻ്റെ ബ്രാൻഡ് മാറ്റൽ ഇതിൻ്റെ ഒരു ചികിത്സയേ അല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടൈം ഡ്യൂറേഷനാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരുപാട് സമയം ഒരേ ഡയപ്പർ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. മൂത്രം മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ മാക്സിമം ആ സമയത്തിനുള്ള ഡയപ്പർ ചേഞ്ച് ചെയ്യണം. മോഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുട്ടി വയറ്റുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ഡയപ്പേഴ്സ് ചേഞ്ച് ചെയ്യണം. കാരണം ഈ മൂത്രത്തിലെയും ഈ വയറ്റുനിന്ന് പോകുന്നതിലുള്ള ആ നനവും അതിൻ്റെ കെമിക്കൽസും തട്ടി നിൽക്കുന്നതാണ് ഈ ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു റാഷ് ഉണ്ടാവുന്ന കാണുമ്പോൾ സാധാരണയുള്ളൊരു ടെൻഡൻസിയാണ്, അത് വൃത്തിക്കുറവ് കാരണമാണ് എന്നുള്ളതുകൊണ്ട് നന്നായിട്ട് സോപ്പോ അല്ലെങ്കിൽ ഹാർഷായിട്ടുള്ള സോപ്സോ ആൻറ്റിസെപ്റ്റിക് വൈപ്സോ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാമെന്ന്. അത് ആക്ച്വലി ഡയപ്പർ റാഷ് കൂട്ടാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. വയറ്റുനോക്കുള്ള കുട്ടികൾക്ക് നമ്മൾ ഓരോ പ്രാവശ്യം വയറ്റുനിന്ന് പോകുന്ന സമയത്തും സോപ്പും വെള്ളമൊന്നും ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക, എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള കോട്ടൻ്റെ തുണി കൊണ്ട് ഒന്ന് ഒപ്പിക്കൊടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് ഉരച്ച് തേച്ചിട്ട് ആ ഒരു ഭാഗത്തെ സ്കിന്നിനെ വഷളാക്കേണ്ടതില്ല. ഡയപ്പർ റാഷ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളതിൻ്റെ യൂസ് ചെയ്യുന്ന ടൈം പീരീഡ്. ഒരു റാഷൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ടൈം ഡയപ്പർ ഇല്ലാതെ, അത് ഡയപ്പർ എന്നുള്ളതും അല്ലെങ്കിൽ തുണി എന്നുള്ളതല്ല, maximum time free to open it, cartotan tata mandate, free it with Adana, then control and etu Valare severe right under severe rash under Kutiki Churchill and Langlabagatali chill and where a Buddhimutical and Nangle definitely or a dermatologist in a carnicana. Valare mild ital mild rash on the start in a situation mathra, namely your control measures like a chedu, a langular numka diaper and dialo beoicanum, travel a capuana and dialo diaper, you see the patulu nulla avaste anangler. Namla nappy creams available ana thick aittulla creams available ana idoru barrier pole act cheyum skin inde ee idinde malathine mootrathine idakke oru barrier pole act cheyna nappy creams commercial item available ana adu oro pravasham diaper use cheynende munne apply cheyidittu koduka പിന്നെയുള്ള ഒരു സംശയമാണ് പൗഡർ ഇടാൻ പറ്റുമോ എന്നുള്ളത്. ആക്ച്വലി പൗഡർ ഇടുന്ന സമയത്ത് ഈ ഈർപ്പവും മൂത്രവും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് അത് അവിടെ ഒരു കേക്കിംഗ് പോലെ വരികയാണ് ചെയ്യുന്നത്. അപ്പം അത്ര അഡ്വൈസബിൾ അല്ല ഈ ഡയപ്പർ യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ പൗഡേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. നാപ്പി ക്രീം യൂസ് ചെയ്തിട്ട് ഡയപ്പർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് പലരും. Normal ആയിട്ടുള്ള സ്കിൻ ആണ് റാഷ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. റാഷ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഡയപ്പർ റാഷിനെ കുറിച്ചാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇനി ഈ ഒരു തണുപ്പ് കാലം വരികയാണ്. ഈ സമയത്ത് ഉണ്ടാവുന്ന വേറൊരു കോമൺ പ്രോബ്ലം ആണ് ഡ്രൈ സ്കിന്നിന്റെ ബുദ്ധിമുട്ട്. ഇതിനും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞ ഉടനെ കുട്ടീനെ കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ദേഹത്തൊട്ടാകെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വല്ലാതെ ഹാർഷ് ആയിട്ടുള്ള സോപ്സ് ഉപയോഗിക്കാതിരിക്കുക. ഡൗവിൻ്റെ പോലത്തെയോ അല്ലെങ്കിൽ പിയേഴ്സ് പോലത്തെയോ സോപ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. സ്കിൻ ഡിസീസിനെ കുറിച്ചും ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു ഹെൽത്ത് കെയർ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.